ശ്രീ അരിസ്റ്റോട്ടിൽ 11 ദിവസവും തീ അണഞ്ഞു എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് എന്ന സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് നാളെ കൗൺസിൽ യോഗം ചേരുന്നത്. താങ്കളും ഷക്കീറും ഒക്കെയുള്ള കൗൺസിൽ യോഗം അടിച്ചു പിരിയുകയാണോ ചെയ്യുക, അതോ ഒരു ശരിയായ മാർഗം ബ്രഹ്മപുരത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വന്നതിന് ശേഷമുള്ള മാലിന്യമലയല്ല ഉണ്ടായത്, മാലിന്യമലയല്ല ആ കാണുന്നത് എന്ന് ശ്രീ എം വി ഗോവിന്ദമാസ്റ്റർ ഇന്ന് അഭിപ്രായപ്പെട്ടത് ശരിയാണ്. പക്ഷേ അങ്ങനെ നമുക്ക് പരസ്പരം കുറ്റപ്പെടുത്തി അല്ലല്ലോ മുന്നോട്ട് പോകാനാവുക. ശ്രീ അരിസ്റ്റോട്ടിൽ, നിങ്ങൾ പരസ്പരം അടിച്ചു പിരിയുകയാണോ അതോ ഒരു മാർഗം കൗൺസിലിന് കണ്ടെത്താനാവുമോ നാളെ പ്രത്യേക യോഗത്തിൽ? 2-ാം തീയതി ബ്രഹ്മപുരത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ബഹുമാനപ്പെട്ട അന്നത്തെ കളക്ടർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ കളക്ടറോട് ഞങ്ങൾ വളരെ, അവിടെ കാറ്റടിച്ച് അവിടെ തീ പടരുകയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇത് വളരെ നിയന്ത്രിതമാക്കിയില്ലെങ്കിൽ അവിടെ വലിയ കത്തുപിടുത്തം ഇനി കൂടുതൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ജില്ലാ കളക്ടർ ഞങ്ങൾക്ക് പറഞ്ഞത്, ഞങ്ങളോട് പറഞ്ഞത് നാളെ രാവിലെ തന്നെ കൂടുതൽ ഫയർഫോഴ്സിന്റെ സംവിധാനം എത്തി നാളെ ഉച്ചക്കുള്ളിൽ ഇത് നിയന്ത്രണ വിധേയമാക്കുമെന്നാണ് കളക്ടർ പറഞ്ഞത്. പക്ഷെ ആ കളക്ടർ വീഴ്ച വരുത്തിയതുകൊണ്ട് അവരെ വയനാട്ടിലേക്ക് മാറ്റി. ഇവിടെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, സംസ്ഥാന ദുരന്ത നിവാരണമായി ഇത് മാറുമ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതി പുകയുടെ അടുത്തേക്കൊന്നും വരണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. കളക്ടറേറ്റിലോ ഓൺലൈൻ ആയിട്ടോ ഞങ്ങളുടെ കൗൺസിലറുമായിട്ടോ ഒരു ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം ചർച്ച ചെയ്യാൻ വരും. രണ്ടാമതായി ഇവിടെ ചോദിച്ച ചോദ്യം, ഞങ്ങൾ ഈ കത്ത് പിടിച്ചതിന് ശേഷം അടിയന്തര കൗൺസിൽ യോഗം വിളിക്കണമെന്ന് ചേർന്ന് UDF കൗൺസിലർമാർ എല്ലാവരും ചേർന്ന് ഒരു കത്ത് മേയർ കൊടുത്തു. മുനിസിപ്പൽ സെക്ഷൻ അനുസരിച്ച് 3-ാം ദിവസം വിളിക്കേണ്ടതാണ്. പക്ഷെ അദ്ദേഹം വിളിച്ചില്ല. ഇത് ഇന്ന് നാളെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നാളെ വിളിക്കുന്നത് കോടതിയുടെ ഒരു നിർദ്ദേശം, മന്ത്രിസഭ മന്ത്രിമാർ ചേർന്ന യോഗത്തിലെടുത്ത് തീരുമാനം നടപ്പിലാക്കാൻ. എന്താണ് ആ തീരുമാനം? എല്ലാ വീടുകളിലും ബയോ കമ്പോസ്റ്റ് കൊടുക്കണം, ഞങ്ങൾ വാർഡ് സഭ കൊടുക്കണം, ഇത് കൊണ്ടുപോയി പത്രങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് ഞങ്ങൾ എങ്ങനെയാണ് ഈ മാലിന്യങ്ങൾ സംസ്കരിക്കേണ്ടതെന്ന് പഠിപ്പിക്കണം. ഒരു ബയോ ബിൻ ഉണ്ടാക്കാനായിട്ട് 3000 രൂപ വേണം ഓരോ വീടുകളിലും. നമുക്ക് 2 ലക്ഷം വീടുകളാണ് നമുക്കുള്ളത്. ഈ വീടുകൾക്കൊക്കെ ബയോ ബിൻ കൊടുക്കുമ്പോൾ ഇതിന്റെ പണം എവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും? അല്ലെങ്കിൽ നമ്മുടെ ഈ ആളുകൾക്കൊക്കെ ഇത് നാളെ കൊണ്ടേ പത്രം കൊടുത്തിട്ട് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ നമ്മൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തിരുന്ന വേസ്റ്റ്. നിങ്ങൾ മാലിന്യമല ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പൊ മാലിന്യമല കത്തിപ്പിടിക്കുമ്പോൾ നിങ്ങൾ ഉറവിടത്തിൽ തന്നെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനാവശ്യമായ പഴയ സംവിധാനത്തിലേക്ക് തിരികെ പോവുകയാണ്. ജൈവ മാലിന്യം, ഞങ്ങൾ അതാണ് പറഞ്ഞത്, ജൈവ മാലിന്യം എന്ന് പറയുന്നത് മാത്രമേ കേന്ദ്രീകൃതമായി ചെയ്യാൻ പാടുള്ളൂ. മറ്റത് വാർഡുകളിൽ പ്ലാസ്റ്റിക് MCF വാർഡുകളിൽ ഉണ്ടാക്കി അവിടെ നിന്ന് തന്നെ സംസ്കരിക്കേണ്ടതാണ്. കൃത്യമായ നിലപാടുണ്ട് അതിൽ. കാരണം സാധാരണ ചെറിയ ചെറിയ വീടുകളിലെ ബയോ കമ്പോസ്റ്റിംഗ് നടത്തി പരാജയപ്പെട്ടപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. അതുകൊണ്ട് ബയോ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ചെയ്യാൻ കഴിയുന്ന ഒരു ചെയ്തോട്ടെ, പക്ഷേ നമുക്ക് കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ബയോ, അത് ജൈവ പരാജയമാണല്ലോ. നമ്മൾ തുടരെ തുടരെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നു. ആ പരീക്ഷണങ്ങളെല്ലാം തന്നെയും മാറുകയും ആളുകൾ മാലിന്യ പുക തുടരെ തുടരെ ആളുകൾ മാലിന്യ പുക തുടരെ തുടരെ ശ്വസിക്കുകയും വേണ്ടി വരുന്നു. ഞാൻ വരാം ശ്രീ അരിസ്റ്റോട്ടിലേക്ക്.